ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടോ കാഡിൽ ബേസിക് കമൻസും അതുപോലെ ഫങ്ഷണൽ കീസും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് കമൻസ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ കീസുകൾ നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുകയെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ഡ്രോ ടൂൾ ബാറിലും അതുപോലെ മോഡിഫൈ ടൂൾ ബാറിലും ഒരുപാട് ടൂൾസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മളൊക്കെ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു നമ്മളെടുത്ത്. ഇനി നമ്മൾ കീബോർഡ് കൊണ്ട് എങ്ങനെ ഈ ഒരു ഓട്ടോ കെയറിൽ നമുക്ക് ബേസിക് കമൻസ് നമ്മൾ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് വരുന്ന ബേസിക് കമൻസിലാണ് ലൈന്, സർക്കിള്, പോളി ലൈന്, റെക്റ്റാങ്കിള്, പോളിഗണ്, ആർക്ക്, എലിപ്സ്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രോ ടൂൾ ബാറിൽ വരുന്ന ടൂൾസുകളാണ്. ഇവിടെ കാണാം നമുക്ക് ലൈന്, കൺസ്ട്രക്ഷൻ ലൈന്, പോളി ലൈന്, പോളിഗണ്, റെക്റ്റാങ്കിള്, ആർക്ക്, സർക്കിള്, എലിപ്സ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് ഒരു 2D ഡയഗ്രാം വരക്കാനായിട്ടുള്ള ഒരു ടൂൾസ് കമൻസ് ആണിത്. ഇനി നമ്മൾ മോഡിഫൈ ടൂൾ ബാറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തുണ്ട്, ഫസ്റ്റ് കോപ്പി വരുന്ന, ഇറേസ് വരുന്നുണ്ട്, അതുപോലെ മിറർ, കോപ്പി, പോളാർ അറേ, മൂവ്, അങ്ങനത്തെ ഒരുപാട്, ട്രിം, എക്സ്റ്റെൻഡ്, ബ്രേക്ക്, ഇതിനൊക്കെ ഓരോരോ ടൂൾസ് നമ്മൾ കമൻസ് വരുന്നുണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടതാണ് ഈ കോപ്പി, അതുപോലെ അറേ, ട്രിം, ഫില്ലറ്റ്, ചാംഫർ, അതുപോലെ മാച്ച്, ഇതിനൊക്കെ വരുന്ന ഓരോരോ കമൻസ് ആണ്. ബേസിക് ഇത് പഠിക്കാൻ വലിയ പണികളൊന്നും ഇല്ല. അത് നമ്മൾ എന്താ ചെയ്താൽ മതി. ലൈനാണെങ്കിൽ ഈ ലൈനിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള L, അതുപോലെ തന്നെ സർക്കിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള C, അതുപോലെ തന്നെ ആണ് പോളി ലൈനിൻ്റെ ഫസ്റ്റ് രണ്ട് ലെറ്റർ ആണ് PL, റെക്റ്റാങ്കിളിൻ്റെ REC. അങ്ങനെ മെയിനായിട്ട് വരുന്ന നമുക്ക് ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഫസ്റ്റ് മെയിൻലി ഫസ്റ്റ് സിംഗിൾ ലെറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ രണ്ട് ലെറ്റർ ആയിരിക്കാം, ഇതായിരിക്കും വരാനുണ്ടാ സാധ്യത. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫസ്റ്റ് ഓട്ടോ കെയറിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ലൈൻ വരയ്ക്കണം. അപ്പോൾ കീബോർഡിൽ L എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. എൻ്റർ L എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മളെ ലൈനിൽ നമ്മൾ മൗസ് പോയിന്റിൽ ലൈൻ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ വരക്കാം. അതുപോലെ തന്നെയാണ് സർക്കിളും ഇതുപോലെ തന്നെ C എന്ന് എൻ്റർ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സർക്കിൾ കിട്ടും. നമുക്ക് എത്ര ഡയമീറ്റർ ഉള്ള സർക്കിളാണോ, റേഡിയസ് ഉള്ള സർക്കിളാണോ നമുക്ക് വരക്കേണ്ടത്, അത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാം, പോളി ലൈൻ ആണെങ്കിലും റെക്റ്റാങ്കിൾ ആണെങ്കിലും ഈ ഒരു കമൻസ് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ മോഡിഫൈ ടൂൾ ബാറിലാണെങ്കിലും ഡ്രോ ടൂൾ ബാറിൽ പോയി എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കീബോർഡ് വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെയാണ് നമ്മൾ ജസ്റ്റ് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കാണിച്ചിരുന്നു, ഒരു ലൈന് ഈ മാച്ചിൻ്റെ ഒരു ഓപ്ഷൻ, അത് നമുക്ക് രണ്ട് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഒന്ന് ഡാഷ് ലൈനും അതുപോലെ മറ്റത് നോർമൽ ലൈനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് മാച്ച് ചെയ്യാമെന്ന് നോക്കാം. ഈ രണ്ട് ലൈനാണുള്ളത്, രണ്ട് ഒരേ ലൈനാണ്. നമുക്ക് ഈ ഒരു ലൈനെ നമ്മൾ ഡാഷ് ലൈൻ ആക്കി സ്കെയിൽ ചേഞ്ച് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ ഇവിടെ സ്കെയിൽ ചേഞ്ച് ചെയ്യാം. സ്കെയിൽ നമുക്ക് ഒരു 0.2 എന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ സ്കെയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഈ ലൈനും എന്തായിരിക്കണം, ഒരുപോലെ ആക്കണം, മാച്ച് ചെയ്യണം. ഇത് ഈ ലൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഡാഷ് ലൈൻ ആക്കണം. അതിന് നമ്മൾ കീബോർഡിൽ MA എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടു MA എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാച്ച് എന്ന് വരും. എൻ്റർ അടിക്കുക. ഇതുപോലെ ഒരു മൗസ് പോയിന്ററിൽ ഒരു കേസർ കാണിക്കും, അതെന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ആ ലൈൻ ആക്കേണ്ടത് അതിൽ പോയി സെലക്ട് ചെയ്യാം. ഓൺ ദ സ്പോട്ടിൽ എന്താവും, അത് മാറിയിട്ടുണ്ടാവും. ഇതാണ് മാച്ചിൻ്റെ ഒരു ഓപ്ഷൻ. ചാംഫർ, ഫില്ലറ്റ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ളതാണ് ഫങ്ഷണൽ കീസ്. ഫങ്ഷണൽ കീസിൽ വരുന്നതാണ് ഫസ്റ്റ്
നമ്മുടെ മുകളിൽ കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന കീസ് ആണ്. F1, F2, F3, F4, F5, F6, F7, F8, F9, F10, F11, F12. ഇങ്ങനത്തെ 12 ഫങ്ഷണൽ കീസാണ് ഉള്ളത്. ഈ 12 ഫങ്ഷണൽ കീസിൽ F1 നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒരു ഏതൊരു സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അതിലുള്ള എന്തെങ്കിലും ഓപ്ഷൻസിന് ഹെൽപ്പ് വേണ്ടിട്ട് അതാണ് F1 ഉപയോഗിക്കുന്നത്. ഇനി F2 നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ കാണിക്കുന്ന കമൻസുകൾ നമുക്ക് എന്തെങ്കിലും മൊത്തത്തിൽ നമ്മൾ ചെയ്ത എല്ലാ കമൻസും കിട്ടണമെന്നുണ്ടെങ്കിൽ, വാല്യുവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് F2 എന്ന ഫംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മൊത്തത്തിൽ നമ്മൾ ഇതുവരെ ചെയ്ത എന്തൊക്കെയാണ് ആ ഒരു ഓപ്ഷനിൽ ആ ഒരു ഓട്ടോക്യാഡിൽ ചെയ്തത്, നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം എന്തൊക്കെ ചെയ്തു അത് നമുക്ക് മൊത്തത്തിൽ ഇതിൽ കാണിച്ചു തരും. ഈ ഒരു കമൻറ്റ് ബോക്സിൽ നമുക്ക് നോക്കി കാണാം. അതുപോലെ തന്നെയാണ് F3. F3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഒബ്ജക്റ്റിൽ അതിൻ്റെ മിഡ് പോയിന്റ് അതുപോലത്തെ F3 നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റിൽ ഒരു ലൈൻ എടുത്ത് ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ നമുക്ക് എന്താകും ഇതിന് ഈ ഒരു ലൈൻ നമുക്ക് സെൻട്രൽ ലൈനും സെൻട്രൽ പോയിന്റും സോറി മിഡ് പോയിന്റും അതുപോലെ തന്നെ എൻഡ് പോയിന്റ് രണ്ട് എൻഡ് പോയിന്റ് ഉണ്ടാവും, ഒരു മിഡ് പോയിന്റ് ഉണ്ടാവില്ലേ. ഇതിൻ്റെ ഓരോ സ്നാപ്പുകൾ ഓരോ പോയിന്റ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് F3 എന്നുള്ള ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ഓഫ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് സ്നാപ്പ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കമൻറ്റിൽ കാണാം, ഇവിടെ കമൻറ്റിൽ കാണാം നമുക്ക് ഓ സ്നാപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഓരോരോ പോയിന്റ്സ് അതായത് എൻഡ് ആണെങ്കിൽ എൻഡ് പോയിന്റ് സെൻട്രൽ മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റ് അത് കാണാം. ഇനി അത് വേണ്ട അത് ഹൈഡ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ F3 അടിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓഫ് ആവും. അതുപോലെ തന്നെ 3D ഓ സ്നാപ്പ് ഓൺ ഓഫ് എന്നുള്ളതും 3D നമ്മൾ 3D നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഐസോ പ്ലെയിൻ നമുക്ക് 3D വരുന്നത്. അതുപോലെ യു സി എസ് ഐക്കൺ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു F6 എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഗ്രിഡും ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഈ ഒരു വർക്ക് സ്പേസിൽ നമുക്ക് ഗ്രിഡ് ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ F7 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ഓപ്ഷനായിട്ട് കാണും. അതുപോലെ തന്നെയാണ് ഓർത്തോ ഓൺ ഓഫ്. ഓർത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈൻ എടുത്തിട്ട് 90 ഡിഗ്രിയിലാണ് ഇതിൻ്റെ ഓപ്ഷൻ പോകണമെന്ന് 90 ഡിഗ്രിയിലാണ് നമുക്ക് വരക്കേണ്ടതെന്നുണ്ടെങ്കിൽ F8 അടിച്ചു കഴിഞ്ഞാൽ ഓർത്തോ ഓൺ ഓഫ് എന്നാവും. അതുപോലെ തന്നെയാണ് സ്നാപ്പ് ഓൺ ഓഫ്. അതായത് സ്നാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് സ്പേസിൽ ഓരോരോ പോയിന്റ്സ് ഉണ്ട്, ആ ഓരോ പോയിന്റിലൂടെ നമ്മളുടെ കേസർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ F9 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ F9 അടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി കീബോർഡിലെ കീ എടുത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കേസർ ഓരോരോ പോയിന്റിലൂടെ മൂവ് ചെയ്ത് പോകുന്നത് കാണാം. അതുപോലെ തന്നെയാണ് പോളാർ ഓൺ ഓഫ്. അതുപോലെ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ഓഫ്. അതായത് ഒബ്ജക്റ്റ് സ്നാപ്പ് F11 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 90 ഡിഗ്രി അതുപോലെ എത്ര ആംഗിളിൽ വേണമെന്നൊക്കെ നമുക്കിതിൽ കാണിക്കുന്നത് F11 ദെൻ F12 ഡൈനാമിക് ഇൻപുട്ട്. അതായത് ഈ ഒരു കേസറിൻ്റെ അടിയിൽ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വാല്യൂസ് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ എന്താണോ നമ്മൾ കമൻറ്റിൽ വരുന്നത് അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് F12 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിൽ കാണാം, ഇവിടെ കാണാം അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും കാണാം. നമ്മൾ ടൈപ്പ് ചെയ്താൽ അത് ഇതുപോലെ വരും, അതല്ലെങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാം. ഡൈനാമിക് ഇൻപുട്ട് F12 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ടൈപ്പ് ചെയ്യുന്നതൊന്നും വരില്ല. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷണൽ കീസും
കമൻസും. ഇനി ഒരുപാട് കമൻസ് ഉണ്ട്, നമുക്ക് പയ്യെ അടുത്ത വീഡിയോസിലും നമുക്ക് കാണാം. ഓരോ ഫിഗർ വരയ്ക്കുന്നതിനനുസരിച്ച് 2D അതുപോലെ 3D ഡിഫറെൻ്റ് ആയിട്ടുള്ള കമൻസ് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കമൻസ് ആണ് ഈ ഒരു ഓട്ടോകാഡിൽ ഉപയോഗിക്കുന്ന കമൻസുകൾ, അതുപോലെ തന്നെ ഫങ്ഷണൽ കീസും. ഈ ഫങ്ഷണൽ കീസും മെയിൻ ആയിട്ട് നമ്മൾ PSC അതുപോലുള്ള എക്സാമിനും ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ഇതാ ഈ ഒരു കമൻസുകളാണ് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ വേറെ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.